ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനദർ എപ്പിസോഡ്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഹൃദയസ് വേൾഡിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ എൻ്റെ വീഡിയോ ക്ലിപ്പ് എന്ന് പറയുന്നത് ടർക്കി റോസ്റ്റിങ്ങിനെ കുറിച്ചാണ്. താങ്ക്സ് ഗിവിങ് ആയതുകൊണ്ട് ഞങ്ങളൊരു 6 കിലോയുടെ ഒരു ടർക്കി വാങ്ങിച്ചു. ഞങ്ങളിവിടെ അടുത്ത കോപ്പിൽ പോയാണ് വാങ്ങിച്ചത്. നല്ല ടർക്കിയാണ്, ഗ്രീൻ ഫീഡ് ആയിട്ടുള്ള ടർക്കിയാണ്. സോ അപ്പം നമുക്ക് നോക്കാം എങ്ങനെ ഇത് സ്റ്റാർട്ട് ചെയ്യണം. നമുക്കറിയാം ടർക്കി എന്ന് വെച്ചാൽ വലിയൊരു ബേർഡാണ്. നമ്മുടെ കോഴീൻ്റെയൊക്കെ എത്ര ഇരട്ടി വരുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇത് ഭയങ്കര ഹാർഡാണ് ഇത് മാനേജ് ചെയ്യാൻ. ഇതൊക്കെ വെട്ടിയെടുക്കാൻ നോക്കിയാൽ പോലും നമ്മളെക്കൊണ്ട് പറ്റത്തില്ല. അപ്പം ഞങ്ങളിത് ആദ്യമായിട്ടാണ് റോസ്റ്റ് ചെയ്യുന്നത്. ഇത് ഓവനകത്ത് വെച്ച് റോസ്റ്റ് ചെയ്യണം. 6-7 മണിക്കൂർ റണ്ണ് ചെയ്യണം ഓവൻ. അതുകൊണ്ട് എനിക്ക് അത്രയും ഹീറ്റ് അങ്ങനെ കളയാനും കറണ്ട് അത്രയും കളയാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു പുതിയ മെത്തേഡ് നിങ്ങളെ കാണിച്ചു തരാം. അപ്പം നമുക്ക് നോക്കാം ടർക്കി എങ്ങനെ റെഡിയാക്കി എടുക്കണമെന്ന്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. നമുക്കിവിടെ ടർക്കി വാങ്ങിക്കാൻ കിട്ടുന്നത് ഫ്രോസൺ ആയിട്ടാണ്. പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടൊന്നും ഇത് തോ ആയിട്ടില്ല. അതുകൊണ്ട് ഒരു 3 ദിവസം ഞാൻ എന്നെ അടുത്ത് ഫ്രീസറിൽ വെക്കാതെ റെഫ്രിജറേറ്റ് ചെയ്യുന്നത് ഏറ്റവും ലോവസ്റ്റ് ലെവൽ, അതായത് നമ്മുടെ വെജിറ്റബിൾ ബോക്സിന്റെ ഏറ്റവും മേലത്തെ തട്ടി വെക്കുവാണെങ്കിൽ 3 ദിവസം ഇരുന്ന വെച്ചാൽ മതി, തന്നെ ഡീഫ്രോസ്റ്റ് ആയിക്കോളും. അങ്ങനെ 3 ദിവസം കൊണ്ട് ഈ തോ ചെയ്തെടുത്ത ടർക്കിയാണിത്. ഇനി നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ഇങ്ങനെ വാങ്ങിക്കുന്ന ടർക്കിക്കകത്ത് ഒരു ഓർഗാൻസ് ഒന്നും കാണത്തില്ല. അവർ ഓൾറെഡി കിഡ്നി, ലിവർ അതെല്ലാം ക്ലീൻ ചെയ്തിട്ടാണ് വെക്കുന്നത്. പിന്നെ അവരൊരു പൗച്ചിനകത്ത് ടർക്കിയുടെ കിഡ്നിയും ലിവറും എല്ലാം ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഫ്രോസൺ ആയിട്ടുണ്ട്. അതാണിത്. നമുക്ക് അതെടുത്ത് മാറ്റി വയ്ക്കാം. നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയും നമുക്ക് ഇത് ബോയിൽ ചെയ്തെടുക്കാം. അതിന് വേണ്ടി ഒരു വലിയ പാത്രം എടുത്തത് ടർക്കിയുടെ റോസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു പാത്രമാണ്. അതിനകത്തോട്ട് ഞാനൊരു 1/4 ഭാഗം വെള്ളം എടുത്തിട്ട് ടർക്കി അതിനകത്തോട്ട് ഞാൻ ബോയിൽ ചെയ്യാൻ പോവാണ്. നമുക്കിതിനകത്തോട്ട് ഓരോരോ മസാല വീതം ഇട്ട് കൊടുക്കാം. നമ്മുടെ കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്ക ഇട്ട് കൊടുത്തു. പിന്നെ മഞ്ഞൾ, കുറച്ച് ബേ ലീവ്സ്, മുളക്, ഇച്ചിരി ഏറെ ഇടണം. മല്ലിപ്പൊടി, പെരുംജീരകം, പിന്നെ കുറച്ച് പെപ്പർ. ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് അടച്ച് വയ്ക്കാം. നന്നായിട്ടത് തിളച്ച് ഒരു 1/2 കുക്കാകട്ടെ. കുറച്ച് കഴിയുമ്പോൾ നമുക്കത് മറിച്ചിടണം, കാരണം വെള്ളം മുങ്ങിക്കിടക്കാനില്ലാത്തത് കൊണ്ട് നേരെ തിരിച്ച് നമുക്ക് ഇടേണ്ടി വരും. അതുകൊണ്ട് നമുക്കിത് അടച്ച് വെക്കാം കുറച്ച് നേരത്തേക്ക്. അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് നന്നായിട്ട് കുക്കായിട്ടുണ്ട്, മേൽഭാഗത്തേക്ക് വെള്ളം തെല്ലാത്തത് കൊണ്ട് നമുക്കത് നേരെ തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് ഭയങ്കര ഹെവിയാണ്. ഞാനിവിടെ പക്കടം കൊണ്ടൊക്കെയാണ് തിരിച്ചിടാൻ നോക്കുന്നത്. അതുകൊണ്ട് പതിയെ വെള്ളം തീർത്ത് തെറിക്കാതെ വേണം മറിച്ചിടാനായിട്ട്. അപ്പം നമ്മളത് മറിച്ചിട്ടു. ഇനി അത് നമുക്ക് അടച്ചു വെക്കാം. അപ്പം നമ്മുടെ ടർക്കി ഇവിടെ 1/2 ബോയിൽഡ് കുക്കായിട്ടുണ്ട്. നമുക്കിനി ഇത് വെള്ളത്തിൽ നിന്ന് സ്ട്രെയിൻ ചെയ്ത് മാറ്റി വയ്ക്കാം. മസാലക്കൂട്ട് ഉണ്ടാക്കാം. ഒരു ബൗളെടുത്തിട്ട് ആവശ്യത്തിന് മുളക് പൊടി ഇടുക. ഞാനിവിടെ ഇട്ടേക്കുന്നത് കാശ്മീരി ചില്ലിയാണ്. പിന്നെ മഞ്ഞൾ ഇട്ട് കൊടുക്കുക, ആവശ്യത്തിന് ഉപ്പ്, മല്ലിപ്പൊടി, പിന്നെ കുരുമുളക്, പെരുംജീരകം. പിന്നെ ഇതിന് വെള്ളത്തിന് പകരം നമ്മൾ കൂടുതലും നാരങ്ങ നീര് ഒഴിക്കാൻ നോക്കുക. കാരണം നാരങ്ങ ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ, നാരങ്ങ നീര് ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാറിനേറ്റ് ചെയ്യുന്ന നല്ല എളുപ്പമായിരിക്കും. കാരണം അത് സ്റ്റിക്ക് ചെയ്തിരുന്നോളും. പിന്നെ കുറച്ച് കറിവേപ്പിലയും പാർസ്ലി ലീവ്സും കൂടി ഇട്ടു. പാർസ്ലി ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഞാനിവിടെ വെള്ളത്തിന് പകരം കുറച്ച് ചിക്കൻ ബ്രോത്ത് ഒഴിച്ച് കുഴച്ച് നല്ല പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കാം. അപ്പം മസാലക്കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ മസാല എല്ലാം നന്നായിട്ട് ടർക്കിയിൽ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു മണിക്കൂറത്തേക്ക് ഫ്രിഡ്ജിൽ വെക്കാം, മസാല എല്ലാം ഒന്നും കൂടെ ഒന്ന് പിടിക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചാർക്കോൾ ബാർബിക്യൂ ചെയ്തെടുക്കാവേ.
ഇനി വേണ്ടത് ടർക്കിക്കുള്ള ഒരു ഡ്രസ്സിംഗ് ആണ്. ഞാൻ ആ ഡ്രസ്സിംഗ് ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് എണ്ണ ഒരു പാനിലോട്ട് വെച്ചിട്ട് ഇച്ചിരി സവോളയും സ്പ്രിംഗ് ഒനിയനും കൂടി ഇട്ടു. ഇതിനകത്ത് സിലീറിയൊക്കെ നമുക്ക് ഇടാം, പക്ഷെ നമുക്ക് എനിക്കിഷ്ടമല്ല, ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടമല്ല സിലീറിയുടെ ടേസ്റ്റ്, അതുകൊണ്ട് ഞങ്ങൾ അതിട്ടില്ല. സോ അതിന് വരെ നമ്മൾ ഒനിയൻ ഇട്ടു, ഒനിയൻ സ്പ്രിംഗ് ഇട്ട് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കാം. ആ ഒനിയൻസ് ഒക്കെ നന്നായിട്ട് സോട്ട് ആയി കഴിയുമ്പോൾ നമുക്കൊരു 250 ml ചിക്കൻ്റെ ബ്രോത്ത് ആണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്, അത് ഒഴിച്ചു കൊടുക്കാം. ഞാൻ നന്നായിട്ടൊന്ന് ബോയിലാകുന്നതിനും വരെ വെയിറ്റ് ചെയ്യുക. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് നമ്മുടെ പെപ്പർ ഇച്ചിരി സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ചീരകവും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഇടുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഉപ്പിടേണ്ട ആവശ്യമില്ല, കാരണം ചിക്കൻ ബ്രോത്തിനകത്ത് ഉപ്പുണ്ട്, അതുകൊണ്ട് അത് ഇടേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ സ്റ്റൗ ടോപ്പിൻ്റെ മിക്സ് ഇല്ലേ, അതായത് നമ്മുടെ ബ്രെഡ് ഉണങ്ങിയ ക്രംസ് പോലത്തെ സംഭവമാണത്, അത് നമുക്ക് ഇതിനകത്തോട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം ഹീറ്റ് ഓഫ് ചെയ്തിട്ട്. ടർക്കിയുടെ ഡ്രസ്സിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട്, അതായത് ഓവൻ സേഫ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് ഇത് ഞാൻ 350 ഡിഗ്രി ഫാരൻഹീറ്റ് 5 മിനിറ്റ്സ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാൻ പോവാണ്. ഒന്ന് ഫ്ലെയിം ആകുന്നതിന് വേണ്ടിയാണിത്. ടർക്കി 1 മണിക്കൂറായിട്ട് റെഫ്രിജറേറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. ഇനി നമുക്കതെടുത്ത് ചാർക്കോൾ ബാർബിക്യൂ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മൾ വെളിയിൽ ഞാൻ സെറ്റ് ചെയ്തേക്കുന്ന ചാർക്കോൾ ബാർബിക്യൂ. നമ്മുടെ ടർക്കി ഇവിടെ നന്നായിട്ട് കുക്കായി മുരിങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വേ ഓഫ് കുക്കിംഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്, ഹാപ്പി താങ്ക്സ് ഗിവിംഗ്, ബൈ ബൈ, സീ യു നെക്സ്റ്റ് വീഡിയോ.